മന്തി സാധനം കൊണ്ട് എന്റെ Hey guys, welcome back. This is now for Lentha's new from NAK Vlogs. അപ്പോ നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഒരു ചലഞ്ച് ആയിട്ട് വന്നിരിക്കണം അല്ലേ. നമ്മൾ അവസാനമായിട്ട് ചെയ്ത ചലഞ്ച് നോ തം ചലഞ്ച് ആണ്. ഓർമ്മയുണ്ട്? ഞാൻ തോറ്റല്ലേ, ഞാനാണ് ജയിച്ചേട്ടാ. അപ്പൊ അപ്പൊ അതിലൊരു ഏഴെട്ട് മാസമായിട്ടുണ്ട് ആ ചലഞ്ച് നമ്മൾ ചെയ്തിട്ട്. പിന്നത്തെ നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത് ഞാൻ ഷോപ്പിങ്ങിന് പോയിട്ട് വരുന്ന വഴിയൊന്നല്ല. അപ്പൊ നമ്മൾ ചെയ്യാൻ പോണ ചലഞ്ച് സ്മെല്ലി ചലഞ്ച് എന്നാണ്. ഇതിലൊക്കെ ഈ പാക്കില് ഈ കവറില് നമ്മള് കുറെ സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. സീക്രട്ട് ഐറ്റംസ് ആണ് അവള് കാണാൻ ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ്. അവളെ കണ്ണിൽ ഞാൻ മൂടും. ഞാൻ എടുത്തു വെച്ച സാധനങ്ങൾ സീക്രട്ട് ആയിട്ട് ഞാൻ അവളെ മൂക്കിന്റെ അടുത്ത് കൊണ്ട് സ്മെല്ല് ഏൽപ്പിക്കും. അവളെ എന്താണ് ആയിട്ടെന്നുള്ളത് ഗസ് ചെയ്യണം, പറയണം. അതാണ് ചലഞ്ച്. ഓക്കെ, തിരിച്ചും അവളും ഇതുപോലെ ചെയ്യും. ഞാനത് ഏതായിട്ടൊന്ന് ഗസ് ചെയ്യണം, കറക്റ്റ് ആയിട്ട് പറയണം. ഒരു ടൈം ലിമിറ്റ് ഉണ്ട് നമുക്ക്, 10 സെക്കൻഡ് ആണ് നമുക്ക് അനുവദിച്ച സമയം. ഈ 10 സെക്കൻഡിനുള്ളിലാണ് പറയേണ്ടത്. ടൈമർ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലെങ്കിൽ അവൾക്ക് പോയിന്റ്. അങ്ങനെയാണ് ചലഞ്ച്. ഞാൻ പറഞ്ഞില്ലെങ്കിൽ, അതായത് മോള് സാധനം കാണിച്ചു മോക്കിന്റെ അടുത്ത് വെച്ചു, എനിക്കിത് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല എന്നൊക്കെ, മോൾക്ക് പോയിന്റ്. മനസ്സിലായ? വളരെ സിമ്പിൾ ചലഞ്ച് ആണ്. ഞാനത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കൺവേ ചെയ്തെന്ന് വിചാരിക്കണം. അപ്പോ അതിനൊരു മോള് പറഞ്ഞോ, ലേഡീസ് ഫസ്റ്റ്. ലേഡീസിന് മുൻഗണന കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടെ. പിന്നെ നമ്മുടെ ഹെയർ കാണില്ല, കള്ളക്കളി ഞാൻ എടുക്കില്ല, അതെന്റെ ചോരലില്ല. കള്ളക്കളി എന്റെ ചോരലില്ല ഏടാ. അപ്പൊ ഓക്കെ, ഫസ്റ്റ് മോള് തുടങ്ങിക്കോ. ഇത് തൈര് വെണ്ണ കറക്റ്റ് പറയണം, തൈര് വെണ്ണു. ഓ, ഫ്രഷ് ക്രീം. നമ്മള് അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം ബട്ടർ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് കൊണ്ടുവന്ന ഫ്രഷ് ക്രീം ആണ് അവൾക്ക് എനിക്ക് പണി തന്നത്. തൈരാണെന്ന് ആ ഒരു സ്മെല്ല് ഉണ്ട് പിന്നെ മനസ്സിലായി. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ തോൽപ്പിച്ച ചലഞ്ചില്. എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ടൈമർ എടുത്തിട്ടാ. സിമ്പിൾ പൽപ്പൊടി. അയ്യോ, ടൈമർ പോലും വേണ്ടി. അല്ലേ, കറക്റ്റ് അല്ലേ? ഊരിക്കോട്ടെ, ഊരിക്കോട്ടെ. ടൈമർ പോലെ ആവശ്യമുണ്ട്. സാധനം എടുത്തു വന്നപ്പോഴേക്കും ഞാൻ മരുന്നില്ലല്ലോ. അപ്പൊ ഇനി അടുത്തത് പിന്നെയും അവളുടെ ടേൺ ആണ്. മീൻ 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 ഒന്നോ അഞ്ചേ. ഐസ് ഐസ് മീൻ. ഫ്രിഡ്ജിലുള്ള ഐസ് ആണെങ്കിൽ മീൻ. തോറ്റു. അവിടെ എന്തിരുന്നു ഇറച്ചിയ? എന്ത് കഷ്ടം നോക്കി. എനിക്ക് എന്തോ പ്രശ്നം കേട്ടാ, എനിക്ക് മണം കിട്ടില്ല. കൊറോണയാണോ? ഡൗട്ട് ഉണ്ട്. എനിക്ക് മണം കിട്ടില്ല, എനിക്ക് അലർജിയാണ്, അതുകൊണ്ട് ഞാൻ കഴിക്കാറില്ല. അപ്പോ ഞാൻ സിമോൾക്ക് 2 പോയിന്റ്, എനിക്ക് 0. 2 പോയിന്റ് അവിടെ എനിക്ക് 0. ഈ തവണയും ടൈമർ ഇടാനുള്ള ഭാഗ്യം ഉണ്ടാവണേ. ഞാൻ സാധനം മാറ്റി വെച്ചിട്ട് ടൈമർ ഇടാ. തുടങ്ങണം, ഞാൻ ക്യാമറയിൽ കാണിക്കണം. വാസലിനെ മെഴുകുതിരിയൊക്കെ നമ്മൾ എന്ത് സ്മെല്ല്? വാസലിന്റെ സ്മെല്ലാണ്. മല്ലിനൊക്കെ
അപ്പൊ എനിക്കൊരു പോയിന്റ് ആയില്ലേ? അപ്പൊ രണ്ടേ ഒന്നിട്ടാ. അപ്പൊ രണ്ട് ഇത് തന്നെയാണ് കാണിച്ചത്. അപ്പൊ രണ്ട് റൗണ്ട് കഴിഞ്ഞു, അവൾക്ക് രണ്ട് പോയിന്റ്, എനിക്ക് ഒരു പോയിന്റ്. അപ്പൊ നമ്മൾ ഇനി മൂന്നാമത്തെ റൗണ്ടിലേക്ക് കടക്കാൻ പോണ്. എന്റെ ഇടാണല്ലേ മോളിട്ട്, അപ്പുറത്തെ വീട്ടിലെ ചേച്ചി അലക്കുന്നുണ്ട്, ആ സൗണ്ട് കേക്കാം. എടുക്കുവാണോ? എടുത്തോ എടുത്തോ. ടൈമർ സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. പൗഡർ പൗഡർ, ഹിമാലയ പൗഡർ, ബേബി പൗഡർ അല്ലേ? ഞാൻ ഹിമാലയ ബേബി പറഞ്ഞല്ലോ, ഹിമാലയ പറഞ്ഞല്ലോ. അതൊന്നും പറയണ്ട, കഴിഞ്ഞ പോയി കാര്യങ്ങൾ. അപ്പൊ മൂന്ന് പോയിന്റ് ഇവിടെ. അപ്പൊ യുവർ ടൈം സ്റ്റാർട്സ് നൗ. കൈമാറ്റിയ കൈ തൊട്ടു ഉരിക്കോ. ഇതെന്ത് ജന്തുവാ? ഇടിയഞ്ചക്ക ഈ ചീഞ്ഞത് ജൈവ വളം ഉണ്ടാക്കാനായിട്ട് എന്തോ മാറ്റിച്ചിട്ടുണ്ടായോ? അതേ തന്നെ എടുത്തോണ്ട്. അപ്പൊ പോയിന്റ് ഇന്നല എന്ന് പറയണത് മൂന്ന് റൗണ്ട് കഴിഞ്ഞപ്പോ അവൾക്ക് മൂന്ന് പോയിന്റ്, എനിക്ക് രണ്ട് പോയിന്റ് ഇട്ടാ. ഞാൻ ഒരു പോയിന്റിന് പിറകിലാണ് പിടിക്കും. ഒരെണ്ണം പോലും ഞാൻ പറഞ്ഞില്ലേ. ആ മോള് ഒരെണ്ണം പറഞ്ഞു, അതും ടൈമർ ഇടാണ്ട് പറഞ്ഞു. ഞാൻ ഒരെണ്ണം പോലും പറഞ്ഞില്ല, നാണക്കേടാണ് കഴിക്കുന്നത്. അപ്പൊ ഫോർത്ത് റൗണ്ടിലേക്ക് കടക്കാണ് കേട്ടാ. യെസ്. ഉപയോഗിക്കാതാണോ? അവളുടെ കൈമണം അല്ല, എനിക്ക് പെട്ടെന്ന് ആ ഒരു മണം വന്നേ, കൈമത്തെ മണം വന്നേ. വേറൊരു മണമില്ലാത്തോണ്ട് കൈമല്ല ഇറച്ചിയുടെ മണം വന്നു, അതാണ് ഞാൻ ഇറച്ചി എന്ന് പറഞ്ഞ കേട്ടാ. അപ്പോ നാല് റൗണ്ട് കഴിഞ്ഞു. നാല് റൗണ്ടിലും എനിക്ക് ഒരെണ്ണം പോലും പറയാൻ പറ്റിയില്ല. അവൾക്ക് നാല് പോയിന്റെ, നാലാമത്തെ റൗണ്ടിൽ എന്റെ ടേൺ. അപ്പൊ ടൈം സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. കൈമാറ്റിയ വായിൽ വെക്കാൻ പറ്റുന്നതാണ്, അവനെ ഒന്ന് ആക്കിക്കോ. കൈ സമയം കഴിഞ്ഞു, തുറന്നു നോക്കിക്കോ. ജാതിപത്രിക വേറൊരു സാധനം കൂടി ഉണ്ടായിരുന്നു, പക്ഷെ അത് വെച്ചാൽ മോളക്ക് കണ്ടുപിടിക്കുന്നുള്ളവരോട് അത് ഒഴിവാക്കി. അത് ഞാൻ തരും. അപ്പോ നാല് റൗണ്ട് കഴിഞ്ഞു, അവൾക്ക് നാല് പോയിന്റ്, എനിക്ക് മൂന്ന് പോയിന്റ്. നമ്മൾ ഇനി അഞ്ചാമത്തെ റൗണ്ടിലേക്ക് കടക്കാൻ പോണേ. ഇനി രണ്ട് റൗണ്ടും കൂടെ ബാക്കിയുള്ളൂ. ഇഞ്ചോടിഞ്ച് പോരാട്ടാണ്. എനിക്ക് എന്ത് വില കൊടുത്തും ഒരെണ്ണം ഗസ്സിനെ പറ്റും. ആ ഡ്രോ ആവുള്ളൂ. എനിക്കിത് എന്ത് വില കൊടുത്തും അത് രണ്ടെണ്ണത്തില് എന്തെങ്കിലും പറഞ്ഞേ പറ്റൂ. പറഞ്ഞില്ലെങ്കിൽ തോൽക്കും. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം പറഞ്ഞാൽ ഡ്രോ എങ്കിലും പിടിക്കാം അല്ലേ? അപ്പൊ അഞ്ചാമത്തെ റൗണ്ട് ഇതെല്ലാം ഒരേ മണാണല്ലോ. പൊടി വറവ മൈദ ഗോതമ്പ്. യെസ്, ഗോതമ്പ്. കറക്റ്റ്, ഒരു പോയിന്റ് നേടിയിരിക്കുന്നു. എലി കരണ്ട കപ്പ. നമ്മുടെ നമ്മുടെ പറമ്പിലെ കപ്പയാണ്. കഴിഞ്ഞ ദിവസം വലിക്കുന്നുണ്ടായിരുന്നു. തൊരപ്പൻ തൊരപ്പൻ മാന്തി സാധനം കൊണ്ട് എന്റെ കുറിച്ചുള്ള. അപ്പോ ഫിഫ്ത് റൗണ്ടിലെ അവളുടെ ടേൺ കഴിഞ്ഞു, അതിലും പോയി. അവൾക്ക് അഞ്ച് പോയിന്റ് ആയി. അപ്പൊ എന്റെ ടേൺ. കയ്യൊന്നും തുടരുന്നില്ല, ടച്ച് ചെയ്ത് ഞാൻ വേഗിക്കൊണ്ടില്ല ഒന്നുകൂടെ. അപ്പൊ തുടങ്ങാൻ പോട്ടെ. കൈ വെക്കരുത്, കൈ കൊണ്ട് ടച്ച് ചെയ്യാൻ പാടില്ല. യുവർ ടൈം സ്റ്റാർട്ട് നൗ.
തുറന്നു നോക്കിയേ ഒട്ടുപാൽ. നമുക്ക് കൃഷിയാണല്ലോ, റബ്ബർ കൃഷിയാണല്ലോ നമ്മുടെ സ്വന്തം അന്നം. ഒട്ടുപാൽ പണിയെടുക്കാം, റബ്ബർ ഇടയ്ക്ക് വെട്ടാൻ പോണോ അല്ലെങ്കിൽ ഒട്ടൂര് പറിക്കാൻ പോണോ നല്ലതൊക്കെ അറിയുള്ളൂ. അപ്പൊ നമ്മുടെ 5 റൗണ്ട് കഴിഞ്ഞു, അവൾക്ക് ഫുൾ പോയിന്റും കിട്ടി, എനിക്ക് ഒരെണ്ണം പോലും ഗസ് ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് 4 പോയിന്റും. 5-4 ഇപ്പൊ പോയിന്റ് നില കിടക്കുന്നത്. 6-ാമത്തേതും അവസാനത്തേതും ആയ റൗണ്ടിലേക്ക് നമ്മൾ കിടക്കാൻ പോണ്. എങ്ങനെയെങ്കിലും എനിക്ക് പിടിച്ചേ പറ്റൂ. സത്യം ഞാൻ കണ്ടില്ല. കായം മോള് നേരത്തെ പൽപ്പൊടി പറഞ്ഞ അതേ രീതിയിൽ തന്നെ ഞാൻ കായംന്ന് പറഞ്ഞിട്ടുണ്ട്. ടൈമർ ഒന്നും ഇടണ്ടി വന്നില്ല, എനിക്കറിയാം. ഞാൻ സാമ്പാറൊക്കെ ഉണ്ടാക്കാറുണ്ട് ബേബി, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. മാഗി ഉണ്ടാക്കും, ചായ ഉണ്ടാക്കും, ഞാൻ ബിരിയാണി ഉണ്ടാക്കിയതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇല്ലേ? ഇല്ലെങ്കിൽ അപ്പോ അവിടെ കായ എടുത്ത് കയ്യിൽ പിടിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് സ്മെല് കിട്ടിട്ടാ. അപ്പോ 6-ാമത്തെ റൗണ്ടില് 5 പോയിന്റിനെ 2 റൗണ്ട് കൂടി ഉണ്ട്. എനിക്കിത് എങ്ങനെയും പിടിച്ചേ പറ്റൂ. യെസ്, ലാസ്റ്റ് റൗണ്ടാണ്, മോളുടെ കഴിഞ്ഞു. മോൾക്ക് 5 പോയിന്റ്, എനിക്ക് 4 പോയിന്റ്. ഇത് മോള് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ 5-5. ഓക്കെ, അവസാനത്തേക്ക് വന്നപ്പോ വളരെ സിമ്പിൾ ഐറ്റംസ് ആയി മാറി തുടങ്ങി. ഇതൊക്കെ നമ്പറാണ് എനിക്കറിയാം. കൈ വെക്കരുത്, കൈ വെച്ചാ വായി വെക്കരുതട്ടാ. എനിക്ക് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാൻ പോണോ? പറഞ്ഞു തോറ്റു തോറ്റു തോറ്റു. എനിക്ക് എത്ര പോയിന്റപ്പോ? എങ്ങനെ ഷൂ പറഞ്ഞേ? ഞാൻ ഉപയോഗിക്കാണ്ട് കൊറേ നാളെ കിടക്കുന്ന ഷൂ, അതെങ്ങനെ മനസ്സിലായി? അയ്യോ, പക്ഷേ ഇത് പിടിക്കാൻ ഒരിക്കലും വിചാരിച്ചില്ലട്ടാ. അത് മോള് പറഞ്ഞില്ലെങ്കിൽ ഡ്രോ ചെയ്യണേ. അപ്പോ ഈ ചലഞ്ചിൽ അവള് ജയിച്ചിരിക്കണം. നമ്മള് മുന്നത്തെ ചലഞ്ചിലും ഞാൻ ജയിച്ചു. ഇതേ ഈ ചലഞ്ചില് ചുണ്ടിനാ ചെറിയൊരുതിനെ. അപ്പൊ ഈ ചലഞ്ചില് ഞാൻ തോറ്റിരിക്കാണ്. അപ്പൊ നമ്മൾ ഇതൊരു ഫൺ ബേസിൽ ചെയ്ത ചലഞ്ചാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ പറ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ അടുത്ത വീട്ടിൽ കാണുന്നവരേക്കും ബൈ.